അത് ശ്രീ എം റിജു ഈ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത് കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന എന്തോ ഒരു കാര്യമല്ല അതൊരു ദേശീയ വിഷയമാണ് കോൺഗ്രസും സി പി എമ്മും ഈ രണ്ട് പാർട്ടികളും ദേശീയ പാർട്ടികളാണ് എൻ്റെ സംശയം ഒരു ദേശീയ വിഷയത്തിൽ രണ്ട് ദേശീയ പാർട്ടികൾ കേരളത്തിൽ സെമിനാറും സംഗമവും ഒക്കെ സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് അത് ഡൽഹിയിലും മുംബൈയിലും കൊൽക്കത്തയിലും ഒക്കെ കൂടി നടത്തിയിരുന്നെങ്കിൽ മനസ്സിലാക്കായിരുന്നു മനസ്സിലാക്കാരി കേരളത്തിൽ മാത്രം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് ഒരു ദേശീയ വിഷയമാണ് ഈ ഈകിര സിവിൽ കോഡ് എന്ന വിഷയം ഈ സമയത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് പിന്നിൽ ബി ജെ പിയുടെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലത്ത് കൃത്യമായൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭജനമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അവരിത്തരം ഒരു അജണ്ട മുന്നോട്ട് വെച്ച് വലിയ ഒരു കോലാഹലം സൃഷ്ടിക്കണം ഇതിൻ്റെ പേരിൽ ഉണ്ടാകണം അതിൻ്റെ പേരിൽ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കണം എന്ന് അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്ന പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ഈ വിഷയത്തെ വളരെ ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് അത് ഈ ആർട്ടിക്കിൾ ഫോർട്ടി ഫോർ രൂപപ്പെടുത്തിയ കാലഘട്ടം മുതൽ കോൺഗ്രസ് എടുത്തിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടത്തിലും അതിന് മാറ്റം വന്നിട്ടില്ല കോൺഗ്രസ് എടുത്തിരിക്കുന്ന പൊസിഷൻ ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉള്ള രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടില്ല എന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ ബി ജെ പിയുടെ ഈ ലക്ഷ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നത് എന്ന ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം അത് ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചു കൃത്യമായ നിലപാട് ശ്രീ ജയറാം രമേഷും വിവേക് താങ്കയും കെ സി വേണുഗോപാലും പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞു നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരു ഏകീകൃത സിവിൽ കോഡിന് പ്രസക്തിയില്ല അവിടെ സമയമായിട്ട് ഒരിക്കലും അത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കേരളത്തിൽ സി പി എം ആകട്ടെ ഇത് ഇതിനൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഷയം അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റണം എന്ന തരത്തിലുള്ള നയസമീപനങ്ങളാണ് ഈ വിഷയത്തിൽ സി പി എം സ്വീകരിച്ചത് അങ്ങനെയല്ല അങ്ങനെയല്ല പക്ഷേ എങ്കിലും സി പി എം നടത്തുന്ന ഒരു പ്രചരണം അല്ലെങ്കിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളെ കൃത്യമായി അത്തരത്തിലേക്ക് അവരുദ്ദേശിക്കുന്ന തലത്തിലേക്ക് വിടരുത് എന്നൊരു താല്പര്യം ഞങ്ങൾക്കുണ്ട് കാരണം സി പി എമ്മിൻ്റെ ഇപ്പോൾ ഈ സെമിനാറിൽ ക്ഷണിക്കപ്പെട്ട ആളുകളുടെ തന്നെ സ്ഥിതി നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എനിക്കറിയില്ല ഏതെങ്കിലും ക്രൈസ്തവ സംഘടനകൾക്കൊക്കെ എൻ്റെ പ്രാധാന്യം അല്ല ആദ്യഘട്ടത്തിൽ ഒക്കെ ഞാൻ കേട്ട വാർത്തകൾ സംഘാടക സമിതി എന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അവർ ഇത്തരം ഒരു ഒരു വിഷയത്തെ വളരെ ആസൂത്രിതമായി രാഷ്ട്രീയ നേട്ടത്തിനുവേണ്ടി മുതലെടുക്കാൻ ശ്രമിച്ചു അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ കോൺഗ്രസിനെ ക്ഷണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ബിഷപ്പ് റോയിസ് മനോജ് വിക്ടർ താമരശ്ശേരി ബിഷപ്പ് തുടങ്ങിയവരെ അങ്ങനെ അല്ല അത് ഞാൻ പറഞ്ഞത് അവരിയമായ ഒരു 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 മതപരമായ ഇഷ്യൂ ആക്കുക എന്ന തരത്തിലേക്കാണ് അവർ ശ്രമിച്ചത് ഇപ്പൊ രാജ്യത്താകമാന ഏകീകര സിവിൽ കോഡിനെതിരെയുള്ള ഒരു പ്രതിരോധ നില കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ കോൺഗ്രസിനെ കൂടെ മുന്നെടുത്തു കോൺഗ്രസ് ക്ഷണിക്കുമായിരുന്നു ഞങ്ങൾ ഈ വിഷയത്തിലെടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കപിൽസിബൽ ആ വിഷയത്തിൽ പറഞ്ഞ ഞങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹം എടുത്ത പൊസിഷനുമായിട്ട് സാദൃശ്യമുള്ളതാണ് എന്ന് പറഞ്ഞാൽ കൊത്തരുതെന്ന് തന്നെയാണ് അല്ലെ പക്ഷേ ഞങ്ങളെടുത്തുള്ള കൂടി എന്നാൽ പൊസിഷൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു ഒരു കാരണവശാൽ ഞങ്ങൾ ഇതിനെ യോജിക്കുന്നില്ല പക്ഷെ തെരുവിലിറങ്ങിയുള്ള സമരം ആദ്യം പ്രഖ്യാപിക്കുന്നത് എത്രമാത്രം ഗുണകരമാകും അത് ബി ജെ പിയുടെ ചൂണ്ടയിൽ കൊത്തുന്നതിന് തുല്യമാകും എന്നതുകൊണ്ടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വൈകാരികമായ ഒരു പൊസിഷനുപകരം കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിൽ ഞങ്ങളത് കൂടുതൽ ജാഗ്രതയോടും സംയമനത്തോടും നേരിടുമെന്ന് പറഞ്ഞു പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അത് ബി ജെ പിയുടെ ചൂണ്ടയ്ക്കൊത്തിയതല്ല ബി ജെ പിയുടെ ചൂണ്ടയ്ക്കനുസരിച്ച് ഒരു ഒരു സബ് ചൂണ്ട അവരിവിടെ ഇട്ടതാണ് ആ ചൂണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു വർഗീയ വിഭജനം കേരളത്തിൽ ഉണ്ടാക്കണം കാരണം അവർ ഇവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളുടെ മുമ്പിൽ ന്യൂനപക്ഷ വോട്ടർമാർക്ക് മുമ്പിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്ന് വരുത്തണം അതിനൊരു വൈകാരിക പ്രശ്നമാകണം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഇവിടെ കഴി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സി പി എമ്മിൻ്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കണം ബി ജെ പിക്ക് സന്തോഷമാണ് കാരണം അവർക്ക് ഇവിടെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അവരെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്താണ് സി പി എം മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ സി പി എം ഒരു നിലപാടെടുക്കുന്നത് മൂലം അവർക്ക് മറ്റു പല ചില ഗുണങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത് അവരുമായി ബന്ധപ്പെട്ട പല കേസുകളും ഇ ഡിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല കേസുകളിലും അല്ലെങ്കിൽ ലാവലിൻ കേസുമായിട്ടൊക്കെ ബന്ധ ബന്ധപ്പെട്ട പല കേസുകളിലും ഇവർക്കതിൻ്റെ ഒരു ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് ഒരു ആരോപണം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കൂട്ടുകച്ചവടം നടത്തുക ഇതൊരു വൈകാരിക പ്രശ്നമാക്കി മാറ്റിയെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ ഞങ്ങൾ അതിനെ എടുക്കുന്ന കൂടിയാണ് ലീഗിൻ്റെ ഇതരത്തെ പൊസിഷൻ വളരെ കൃത്യമാണ് ലീഗ് പറഞ്ഞ് കോൺഗ്രസ് ഇല്ലാതെ ഈ സമരത്തിന് പ്രസക്തിയില്ല അപ്പം ഞങ്ങൾ വളരെ വിശാലമായ ഒരു ഒരു മുന്നണിയായി ഒരു മുന്നണിയായി തന്നെ ഞങ്ങൾ ഈ വിഷയത്തെ നേരിടാൻ പോകും